Hi all, welcome back to Mind Influencers YouTube channel. Ellavarkkum sugamano njan actually innu vandittullathu kore pay nammude Instagram lokke message aichirunnu physiotherapy ke engane undu chetta allengil physiotherapy ke engane college choose cheyanam allengil idinte scope endakkeyanu. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിസിയോതെറാപ്പി എന്താണെന്ന് പറയാനാണ്. സത്യം പറഞ്ഞാല് ഈ ഒരു 4.5 വർഷം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കും ശരിക്കും ഫിസിയോതെറാപ്പി എന്താണെന്ന് മനസ്സിലായത്. നമ്മുടെ കുറെ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് തിരുമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ചെറിയൊരു അസുഖം വന്നാല് അല്ല എന്തെങ്കിലുമൊക്കെ വന്നാല് ചുമ്മാ മരുന്ന് കഴിക്കാം, ചെറിയൊരു തലവേദന വന്നാല് നമ്മള് മെഡിസിൻ കഴിക്കും, അല്ലെങ്കിൽ ചെറിയൊരു വയറുവേദന വന്നാൽ മെഡിസിൻ കഴിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ. എന്നാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങള് കാരണം വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലം. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ മെഡിസിൻ ഇല്ലാത്ത ഏറ്റവും നല്ല ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. BPT എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 4 വർഷത്തെ കോഴ്സും 6 മന്ത് ഇന്റേൺഷിപ്പും, ടോട്ടൽ 4.5 ഇയേഴ്സ് കോഴ്സ് ആണ് ഇത് വരുന്നത്. നമുക്ക് 3 യൂണിവേഴ്സിറ്റിയാണ് ഞാൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് ഞാൻ പറയുന്ന റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ബാംഗ്ലൂർ, രണ്ടാമത്തേത് MGR യൂണിവേഴ്സിറ്റി ചെന്നൈ തമിഴ്നാട്, അതേപോലെ തന്നെ കുഹാസ് നമ്മുടെ സ്വന്തം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്. അപ്പം ആക്ച്വലി ഫിസിയോതെറാപ്പിനെ പറ്റി കുറെ ആൾക്കാർക്കറിയില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ സ്ട്രോക്ക് വന്നാൽ ഫിസിയോതെറാപ്പി ചെയ്യണോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു കഴുത്തിന് വേദന വന്നാൽ, നടുവിന് വേദന വന്നാൽ, മുട്ടുവേദന വന്നാൽ, ഇടുപ്പ് വേദന വന്നാൽ, നിസ്സാരം ചെറിയൊരു തലവേദന വന്നാൽ പോലും ഇന്നത്തെ കാലത്ത് മെഡിസിൻ ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ആക്ച്വലി ഈ ഒരു 4.5 വർഷ കോഴ്സിൽ നമ്മള് അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ ഫങ്ഷൻ ഫിസിയോളജിക്കൽ എല്ലാം പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സ്വന്തം സബ്ജക്റ്റ് ആയ മൂവ്മെന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ബയോമെക്കാനിക്സും പഠിക്കുന്നുണ്ട്. അപ്പം കുറെ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ബേസിക്കലി പുറത്തു വരുന്നത്. ആക്ച്വലി ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടുമോ. ഒരു 4th ഇയർ ഒക്കെ ആയപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ഇന്റേൺഷിപ്പ് ആയപ്പോൾ ദൈവമേ ജോലി കിട്ടുമോ എന്നൊക്കെ ആൾക്കാര്. ഞാൻ എന്റെ നാട്ടിൽ വന്ന് 1 ആഴ്ച കഴിഞ്ഞ്, അതായത് എന്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പൊ 2 ആഴ്ചയായി, 1 ആഴ്ച കഴിഞ്ഞത് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇതിനു ശേഷം ജോലി ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മാസ്റ്റേഴ്സ് പോവാം, ഓർത്തോ, ന്യൂറോ, കാർഡിയോ, ജീറിയാട്രിക്സ്, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഹാൻഡ് റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ നിരവധിയായ ചാൻസസ് നിങ്ങൾക്കുണ്ട്. വേണേൽ നിങ്ങൾക്ക് ഇതിനുശേഷം MSc അനാട്ടമിക്ക് പോകാം, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്, അല്ലെങ്കിൽ MBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ നിങ്ങൾക്ക് വേണേൽ BPT ട്യൂട്ടറായിട്ട് കയറാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക് വരെ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു എന്താ പറയാ പ്രൊഫഷൻ ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി പഠിക്കാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം പോകാം, കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. MBBSന്റെ സെയിം സിലബസ് ആണ് ഏകദേശം വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ നല്ലൊരു പ്രൊഫഷണലാണ്, നഴ്സിംഗും പാരാമെഡിക്കൽ പ്രൊഫഷനും ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫഷൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ സാധിക്കും. അപ്പം ഇപ്പം പിന്നെ ബേസിക്കലി ഞാൻ കുറെ വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങിയാണ്, ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഒന്നും തുടങ്ങിയില്ല, ഞാൻ ഈ ക്ലിനിക്കിലെ ഒരു പണിക്കാരനാണ്. സോ അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്ന വിളിക്കും, എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.